നമസ്കാരം. ട്രോജൻ കുതിര എന്ന് കേട്ടിട്ടുണ്ടോ? ഹോളിവുഡിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സിനിമയുണ്ട്, ദി ട്രോയി എന്നാണ് ആ സിനിമയുടെ പേര്. ബ്രാഡ് പിറ്റാണ് അതിലെ നായകൻ. ഒരു ഗ്രീക്ക് ഇതിഹാസ കഥയാണ് ആ കഥയുടെ ഒരു രക്തം ചുരുക്കം എന്നത്. ഗ്രീസിലെ ഒരു രാജാവിൻ്റെ ഭാര്യയെ ട്രോയി പട്ടണത്തിലെ ഒരു രാജകുമാരൻ, പാരിസ് എന്നാണ് ആളുടെ പേര്, അപഹരിച്ചുകൊണ്ട് വരുന്നു. തൻ്റെ ഭാര്യയെ വീണ്ടെടുക്കാനും പകരം വീട്ടാനുമായിട്ട് ഗ്രീസിലുള്ള മറ്റ് രാജാക്കന്മാരെ എല്ലാം കൂടെ കൂട്ടി ഈ രാജാവ് ഒരു വലിയ പട ഈ ട്രോയി പട്ടണത്തിനെതിരെ നയിക്കുന്നു. ഏതാണ്ട് 50,000 പടയാളികൾ 1,000 പായ്ക്കപ്പലിലാണ് വന്ന് ഈ കടൽത്തീരത്ത് വരികയും തുടർന്ന് 10 നീണ്ട വലിയ യുദ്ധങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ഈ 9 ആർക്കും ജയിക്കാൻ പറ്റിയില്ല. ഒടുവിൽ 10 ഗ്രീക്കുകാർ തോൽവി സമ്മതിച്ചു എന്ന ഭാവത്തിൽ, അല്ലെങ്കിൽ എന്ന നാട്യത്തിൽ അവർ തിരിച്ചു പോകാൻ ഒരുങ്ങുന്നു. അതിനു മുമ്പ് അവർ ഒരു വലിയ മരക്കുതിരയെ നിർമ്മിച്ചു ഈ കടൽത്തീരത്ത് ഉപേക്ഷിക്കുന്നു. ട്രോയി പട്ടണം കാത്തുസൂക്ഷിക്കുന്ന ദേവതയ്ക്കുള്ള സമ്മാനമായിട്ട് എന്ന വ്യാജേനയാണ്. അപ്പോൾ ഈ ട്രോയി പട്ടണം കീഴടക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നത് ഈ ട്രോയി പട്ടണത്തിനെ കാത്തു സൂക്ഷിക്കുന്ന വലിയ ഭീമാകാരമായിട്ടുള്ള ഒരു കോട്ടയുണ്ട്. ആ കോട്ട കീഴടക്കാനോ അതിനകത്തോ അതിനകത്തോട്ട് കടക്കാനോ പറ്റാത്തതുകൊണ്ടാണ് ഈ ട്രോയിയിലുള്ളവരെ ഈ ഗ്രീക്കുകാർക്ക് പരാജയപ്പെടുത്താൻ പറ്റാത്തത്. ഒടുവിൽ ഗ്രീസിലുള്ള ഒരു രാജാവിൻ്റെ കൗശലപൂർവമായിട്ടുള്ള ഒരു തന്ത്രം കൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു വലിയ മര കുതിരയെ നിർമ്മിച്ചു ഈ കടൽത്തീരത്ത് ഉപേക്ഷിച്ചിട്ട് ഒളിച്ചിരിക്കുന്നത്. ഒടുവിൽ ട്രോയിലുള്ളവർ എന്ത് വിചാരിച്ചു? തങ്ങളാണ് യുദ്ധം ജയിച്ചതെന്നും തങ്ങൾക്ക് ഗ്രീക്കുകാർ തന്ന സമ്മാനമാണ് ഈ കുതിരയെന്നും ധരിച്ചു ഇവർ ഈ കുതിരയെ കെട്ടി വലിച്ചു ഈ കോട്ടയ്ക്കകത്തേക്ക് കൊണ്ടുവെക്കുന്നു. തുടർന്നു തങ്ങൾ യുദ്ധത്തിൽ ജയിച്ചു എന്ന ധാരണയിൽ അവർ കുടിച്ച് കൂത്താടി ഒടുവിൽ തളർന്ന് കിടന്നുറങ്ങുന്നു. അങ്ങനെയുള്ളപ്പോൾ പാതിരാത്രിയാവുമ്പോൾ ഈ കുതിരയുടെ ഓരോ രഹസ്യ വാതിലുകളും തുറന്നു ഏകദേശം 100 പടയാളികൾ അതിനകത്ത് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അവരൊക്കെ പുറത്തു വരികയും തങ്ങളുടെ മറ്റ് പുറത്തുള്ള മറ്റ് പടയാളികൾക്ക് വേണ്ടിയിട്ട് ഈ കോട്ടവാതിൽ തുറന്നു കൊടുക്കുകയും ഒപ്പം ഈ ട്രോയി പട്ടണം ചുട്ടരിക്കുകയും സർവനാശമാണ് നടത്തുന്നത്. കണ്ണിൽ കണ്ടവരെല്ലാം വെട്ടി വീഴ്ത്തി കൊന്നു തള്ളി ഒടുവിൽ ഈ ട്രോയി പട്ടണം തന്നെ ഇല്ലാതാക്കി കളഞ്ഞു. അതാണ് ട്രോജൻ കുതിര എന്നത്. അതായത് ശത്രുവിൻ്റെ കോട്ടയ്ക്കകത്തേക്ക് തന്നെ കടന്നു ചെന്ന് ശത്രുവിനെ ഇല്ലാതാക്കുന്ന ഒരു തന്ത്രത്തിന് പൊതുവേ ട്രോജൻ ഹോഴ്സ് എന്ന രീതിയിലാണ് പിന്നീട് ഒരു വിളിപ്പേരുണ്ടായത്. ഇത് പറയാനുള്ള കാരണം നമ്മുടെ നടൻ പൃഥ്വിരാജ് അങ്ങനെയൊരു ട്രോജനാണോ ട്രോജൻ കുതിരയാണോ എന്നൊരു സംശയത്തിലാണ് ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും സുഡാപ്പികളും. അതിനുള്ള കാരണവും അവർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഈ രാജ്യത്ത് നടന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളിലും പൃഥ്വിരാജ് പ്രകടമായിട്ട് ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഈ സുഡാപ്പികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത്. അത് സോഷ്യൽ മീഡിയയിലും അങ്ങനെ തന്നെ വിഷ്വൽ മീഡിയയുടെ മുമ്പിലും അങ്ങനെ തന്നെയായിരുന്നു. നമ്മളത് ആദ്യം കണ്ടത് പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടപ്പിലാക്കുന്ന സമയത്താണ്, പാർലമെൻ്റ് പാസ്സാക്കിയ സമയത്താണ്. അന്ന് പരസ്യമായിട്ട് തന്നെ അതിനെതിരായിട്ടുള്ള നിലപാടെടുക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് അത് വലിയ രീതിയിൽ വിവാദമായി. ഒടുവിൽ എല്ലാവർക്കും മനസ്സിലായി എന്താണ് പൗരത്വ ഭേദഗതി നിയമമെന്നത്. ഇന്നിപ്പോൾ മോദിയുടെ ഒപ്പവും അല്ലെങ്കിൽ ദേശീയവാദികളുടെ ഒപ്പവുമാണ് രാജ്യത്തെ ബഹുഭൂരിപക്ഷ ആളുകളും. അന്നത് കത്തിച്ച് നിർത്താനും അതിൻ്റെ സത്യമറിയാനുമുള്ള ഒരു വഴി ഇട്ടു കൊടുക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ പൃഥ്വിരാജ് ചെയ്തത്. അതൊരു സംഗതി. പിന്നെ കുറച്ച് കാലത്തിന് ശേഷം ഇവിടെ മറവിയിലാണ്ട് പോയിരുന്ന ഒരു വലിയ ക്രൂരകൃത്യം ഉണ്ടായിരുന്നു. 1921 നടന്ന ഒരു വലിയ വംശീയ കൂട്ടക്കൊല. വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജി എന്ന ആ നരാധമൻ്റെ അറിയപ്പെടാതെ പോയ കഥകൾ വീണ്ടും എല്ലാവരിലേക്കും എത്തിക്കാൻ കാരണമാവുന്നത് യഥാർത്ഥത്തിൽ പൃഥ്വിരാജും ആശികപ്പും കൂടെ ചേർന്ന് ഒരു സിനിമ അനൗൺസ് ചെയ്യുമ്പോഴാണ്. അത് ഈ വാരിയംകുന്നത്തിൻ്റെ കഥയായിരുന്നു. അതിനുശേഷം അതും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി, ഒപ്പം തന്നെ സമൂഹത്തിൽ ചർച്ചയായി. 100 മുമ്പുള്ള ആ ചരിത്രം പിന്നെ കുത്തിപ്പൊക്കാൻ തുടങ്ങി. ജനങ്ങൾ കൂടുതൽ സത്യമറിഞ്ഞു തുടങ്ങി. ആരെയാണോ തങ്ങൾ വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് അയാൾ ഈ കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂരനായിരുന്നു, അല്ലെങ്കിൽ മതഭ്രാന്തനായിരുന്നു, വംശവെറിയനായിരുന്നു, വംശഹത്യ നടത്തിയ ആളായിരുന്നു എന്ന സത്യം കൂടുതൽ ജനങ്ങൾ അറിയാൻ തുടങ്ങി.
അപ്പോൾ മറവിയിലാണ്ട് പോകുമായിരുന്ന മറ്റൊരു കാര്യം കൂടി പൃഥ്വിരാജ് കാരണം കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ ആ ഒരു വിഷയത്തിലും അവസാന ബലം, അന്തിമ ബലം ഇവിടെയുള്ള ദേശീയവാദികൾക്കും അല്ലെങ്കിൽ മോദിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ആയി എന്ന് ആ സംഭവത്തിലും കാണാം. ഇതിനിടയ്ക്ക് ലക്ഷദ്വീപ് വിഷയം വന്നിരുന്നു. അപ്പോഴും താൻ സോഷ്യൽ മീഡിയയിലും വിഷ്വൽ മീഡിയയിലും മുമ്പ് ലക്ഷദ്വീപ് നിവാസികളെ പറ്റിയും അവിടെയുള്ള ചില മോശം പ്രവണതകളെ പറ്റിയും മോശമായിട്ട് കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് അറിവുള്ള പൃഥ്വിരാജ് തന്നെ ആ ഒരു വിഷയം വന്നപ്പോൾ ലക്ഷദ്വീപിന് അനുകൂലമായിട്ട് സംസാരിച്ചു. കേന്ദ്ര സർക്കാർ അവിടുത്തെ മോശം കാര്യമാണ് ചെയ്യുന്നു എന്ന രീതിയിൽ പ്രതികരിച്ചു. പക്ഷേ ഉടൻ തന്നെ സോഷ്യൽ മീഡിയ എന്ത് ചെയ്തു? പൃഥ്വിരാജ് എന്ന വ്യക്തി മുൻപ് ഈ ലക്ഷദ്വീപിനെ പറ്റി പറഞ്ഞിരുന്ന വീഡിയോകൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം തന്നെ ആ ലക്ഷദ്വീപിൻ്റെ ചില മോശം പ്രവണതകളെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജനം അറിയാൻ കാരണമായി. അവിടെയും അദ്ദേഹം ഒരുപക്ഷെ വലിയ വിവാദമൊന്നും ആവാതെ ഒരു സൈഡിൽ കൂടി പോവേണ്ടിയിരുന്ന ലക്ഷദ്വീപ് വിഷയം അത്രയേറെ കത്തിപ്പടരാൻ പൃഥ്വിരാജിൻ്റെ ആ ഒരു പ്രസ്താവനയ്ക്ക് സാധിച്ചു. അവിടെയും അന്തിമ വിജയം മോദിക്കും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നവർക്കുമായിരുന്നു. കാരണം ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ എന്തോ മോശപ്പെട്ട കാര്യം ചെയ്യുന്നു എന്ന് ആദ്യ തവണ പറഞ്ഞുകൊണ്ടിരുന്ന മാധ്യമങ്ങൾ തന്നെ പിന്നീട് ലക്ഷദ്വീപിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്ന തരത്തിൽ തിരുത്തി പറയാൻ തുടങ്ങി. അവിടെയും പൃഥ്വിരാജ് ആദ്യം അവരുടെ കൂടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിച്ചിട്ട് ഒടുവിൽ എല്ലാ സത്യവും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇടവരുത്തി കൊടുത്തു എന്നതാണ് സത്യം. ഒടുവിൽ ഇതാ, താൻ ഏതൊരാളെ പറ്റിയാണോ സിനിമ എടുക്കുന്നത് എന്ന് പറഞ്ഞത് ഒടുവിൽ ജനങ്ങളെല്ലാം സത്യം മനസ്സിലായി എന്ന് ഉറപ്പായതിന് ശേഷം, അതായത് ഇന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും സത്യമറിയാം. രാഷ്ട്രീയമോ മതമോ ഒന്നും ബാധകമല്ല. ചില മതഭ്രാന്തന്മാർ മാത്രമാണ് ഇപ്പോഴും വാരിയംകുന്നത്ത് അഹമ്മദ് ഖാജി എന്തോ മഹാനായിരുന്നു, സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു എന്ന ആ ഒരു നിലപാടിൽ തന്നെ നിൽക്കുന്നത്. പക്ഷേ മറ്റുള്ളവർക്ക് അത് മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും ബാധകമല്ല. അവർക്കൊക്കെ ബഹുഭൂരിപക്ഷം മലയാളികൾക്ക് മനസ്സിലായി 1921 ഇവിടെ എന്തായിരുന്നു നടന്നതെന്ന്. അങ്ങനെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും യഥാർത്ഥ സത്യം മനസ്സിലായി കഴിഞ്ഞതിന് ശേഷം ഇതാ പൃഥ്വിരാജ് വീണ്ടും ആ ട്രോജൻ സ്വഭാവം കാണിച്ചു. അദ്ദേഹം ഇപ്പോൾ ആ സിനിമയിൽ അഭിനയിക്കുന്നില്ല. നിരുപാധികം അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു. ഇനി പറയൂ, പൃഥ്വിരാജ് ശരിക്കും ഒരു ട്രോജൻ കുതിരയല്ലേ? ആ സംശയം ഇപ്പോൾ ഇവിടുത്തെ സുഡാപ്പികൾക്കുമുണ്ട്, ഇസ്ലാമിസ്റ്റുകൾക്കുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.